എല്ലാവർക്കും അമ്മ സീക്രട്ട് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ഉഴുന്നാണ്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് 2-3 വട്ടം ഒന്ന് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് ഉഴുന്നുവട മാത്രമേ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. നമുക്ക് എത്ര ഉഴുന്നുവട വേണം അതിനനുസരിച്ച് ഉഴുന്നിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാൽ മതി. ഇപ്പം ഞാൻ 2-3 വെള്ളം കഴുകി ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഉഴുന്നൊക്കെ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ച് ഇത് 1 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താണ് അരച്ചെടുക്കുന്നത്. അതുപോലെ നമ്മളിത് അരച്ചെടുക്കുമ്പം ഒരുപാട് വെള്ളം ഒഴിക്കല്. ഒന്ന് അരച്ച് നോക്കിയിട്ട് വെള്ളം ആവശ്യമെങ്കിൽ മാത്രം നമുക്കൊരല്പം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരിയായിട്ടിരുന്നാലും കുഴപ്പമില്ല, നല്ല തിക്കായിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. ബാക്കിയുള്ള ഉഴുന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണോ എന്നറിയാൻ നമ്മളൊരു അല്പം എടുത്ത് വെള്ളത്തിലിട്ട് നോക്കിയാൽ മതി. അപ്പം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാണെങ്കിൽ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ സ്പൂണും കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിത് പുളിക്കാൻ വെക്കുന്നുണ്ട്. 6 മണിക്കൂർ നമുക്കിതൊന്ന് പുളിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ പുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് ഈ സ്പൂണും കൊണ്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം വേണ്ടുന്നത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 മുറി സവാള നല്ല പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ദണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവനുസരിച്ച് കുരുമുളകൊന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരല്പം മാവ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മാവ് ഇപ്പോൾ കറക്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പം എണ്ണ ഇപ്പോൾ ഇവിടെ കറക്റ്റ് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ 2 കൈയും ഈ വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം ഇതിൽ നിന്നും കുറച്ച് മാവെടുത്ത് ഒന്ന് ഉരുട്ടി നമ്മുടെ ഈ ഒരു കൈയിലേക്ക് വെച്ച് ഇതിൻ്റെ നടുക്ക് ചെറിയൊരു ഹോൾ ഇട്ട ശേഷം നമുക്ക് ഈ ഒരു കൈയിലേക്കൊന്ന് മാറ്റിയിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഒരല്പം എണ്ണ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് തീച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സൈഡും ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ട്രെയിനർ എടുത്ത് ഇതിൻ്റെ മുകളിൽ ഒരു അല്പം വെള്ളം തേച്ചതിന് ശേഷം ഈ മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ഒരു ഹോൾ ഇട്ട് കൊടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴേക്കും ഇത് പെട്ടെന്ന് എണ്ണയിലേക്ക് വീണോളും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേതേടിലും കൂടി എളുപ്പത്തിൽ നമുക്ക് ഉഴുന്നുവട ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡിയായിട്ടുണ്ട്.